ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റി BA BSc കോമൺ കോഴ്സ് മലയാളം തേർഡ് സെമസ്റ്റർ ഗദ്യസാഹിത്യത്തിൽ ജീവചരിത്രം വിഭാഗത്തിൽ MK സാനുവിൻ്റെ മൃത്യുഞ്ജയം കാവ്യജീവിതം ഇന്ന് പരിചയപ്പെടാം. ജീവചരിത്രം കേട്ടെഴുത്ത് വിഭാഗത്തിൽ കേട്ടെഴുത്തായ താഹ മാടായിയുടെ അടിയാറു ടീച്ചറും മറ്റ് അസാധാരണ ജീവിതങ്ങളും എന്ന വീഡിയോ ചെയ്തപ്പോൾ എന്താണ് ജീവചരിത്രം, എന്താണ് കേട്ടെഴുത്ത് എന്ന് വിശദമായി പറഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പാഠഭാഗത്തിലേക്ക്. മൃത്യുഞ്ജയം കാവ്യജീവിതം ജീവചരിത്രമാണെന്ന് പറഞ്ഞു. MK സാനുവാണ് എഴുതിയത്. ആരെക്കുറിച്ചാണ് എഴുതിയത്? കുമാരനാശാനെക്കുറിച്ചാണ് സാനു എഴുതിയത്. MK സാനുവിനെ പരിചയപ്പെടാം. MK സാനു എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്നു അദ്ദേഹം. അതുപോലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ശ്രീനാരായണ ഗുരു, സഹോദരൻ K അയ്യപ്പൻ, അവതാരണം, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖ്യകൃതികൾ. കുമാരനാശാൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രചനാലോകവും സാമുദായിക പ്രവർത്തനങ്ങളും നിലപാടുകളും ഒക്കെ ഈ ജീവചരിത്രത്തിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. നിത്യതയിലൊരു നീർപ്പോള, പൊതുജീവിതത്തിൽ ആത്മാർപ്പണം, വേരുകൾ മണ്ണിനടിയിൽ, പൂക്കൾ ചില്ലകളിൽ, വിവർത്തനം, ആത്മാവിഷ്കാരം എന്നീ അധ്യായങ്ങളാണ് ഇതിലുൾപ്പെടുന്നത്. ഇന്നത്തെ ഒരു സമൂഹത്തെ എടുത്താൽ നമ്മൾക്ക് യോജിക്കാൻ സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അത്തരം വിഷയങ്ങളോട് നമ്മളെല്ലാവരും ഇടപെടുന്നതും പ്രതികരിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. അതുപോലെ നിലവിലുള്ള വ്യവസ്ഥാപിത രീതികളോട് സാഹിത്യത്തിലൂടെയും സാമുദായിക പ്രവർത്തനങ്ങളിലൂടെയും കലഹിച്ച എഴുത്തുകാരനാണ് കുമാരനാശാൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ അദ്ദേഹം തൻ്റെ പ്രതിഷേധം അല്ലെങ്കിൽ വിയോജിപ്പ്, അതുമല്ലെങ്കിൽ ആശാൻ തുറന്നു പറയാനുള്ളവ സാഹിത്യ സാമുദായിക പ്രവർത്തനങ്ങളിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നും പറയാം. ഗദ്യസാഹിത്യം നിങ്ങൾക്കറിയാം, നീണ്ട പാഠഭാഗങ്ങളാണ് പഠിക്കുവാനുള്ളതും അതുപോലെ പഠിപ്പിക്കുവാനുള്ളതും. അതുകൊണ്ട് മൃത്യുഞ്ജയം കാവ്യജീവിതത്തിലെ 4 അധ്യായങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു പോവാം എന്നാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യായമായ നിത്യതയിൽ ഒരു നീർപ്പോള. എന്താണ് നിത്യത? നാശമില്ലാത്ത അവസ്ഥയാണ് നിത്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നീർപ്പോള നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. നീര് എന്ന് പറഞ്ഞാൽ ജലം. അപ്പോൾ നീർപ്പോള ജലകുമിളയാണ്. അതായത് നിത്യതയിലൊരു നീർപ്പോള എന്ന് വെച്ചാൽ ഒരു കുമിള നാശമില്ലാതെ നിലനിൽക്കുന്നു എന്ന് പറയാം. തലവാചകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ നീർപ്പോള ആരാണ്? അതിൽ ആർക്കും സംശയമുണ്ടാവില്ല. കാരണം സാനു എഴുതിയത് കുമാരനാശൻ്റെ ജീവചരിത്രമാണ്. അതുകൊണ്ട് തന്നെ നീർപ്പോള അഥവാ ജലകുമിള ആരാണ്? കുമാരനാശാനാണ്. നമുക്കറിയാലോ, ഒരു ജലകുമിള ഒരു സമ്മർദ്ദമുണ്ടായാൽ അത് പൊട്ടിപ്പോവും. എന്നാൽ ഇവിടെ ഈ ജലകുമിള മാത്രം പൊട്ടിപ്പോവാതെ നിലനിൽക്കുന്നു. ഇവിടെ ആശാൻ്റെ വ്യക്തി സവിശേഷത പറയുന്നുണ്ട്. വിശാലമായ നെറ്റിയാണ്, വിടർന്ന കണ്ണുകളാണ്, ഉരുണ്ട് നീളം കുറഞ്ഞ ശരീരമാണ്, വലിയ ശിരസാണ്, ഇവയൊക്കെ ചേർന്നതായിരുന്നു ആശാൻ. ഇവിടെ കാണാൻ കഴിയുക സാമുദായിക കാര്യത്തിലും മറ്റും ശ്രദ്ധാലുവായ ആശാനെയാണ്. മഹാകവി ടാഗോറിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെ പ്രവർത്തനവും ആശാനെ ആകർഷിച്ചിരുന്നു. മൃത്യുഞ്ജയം എന്ന പേരിൽ ആശാൻ്റെ നാടകമുണ്ട്. മാർക്കണ്ഡേയ വിജയം എന്നതും അതിൻ്റെ മറ്റൊരു പേരാണ്. SNDP യോഗത്തിന് രൂപം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ആശാൻ സജീവമായിരുന്നു. ആശാന് പ്രധാനമായും 2 നാടകമാണുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞു, മൃത്യുഞ്ജയം. മറ്റൊന്ന് വിചിത്ര വിജയമാണ്. എവിടെ വെച്ചാണ് രചിച്ചത് എന്ന വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും MK സാനു ആശാൻ അരുവിപ്പുറത്ത് വെച്ച് തന്നെയാണ് ഇരു നാടകവും രചിച്ചതെന്ന് അഭിപ്രായപ്പെടുന്നതായിട്ട് നമുക്കിതിൽ കാണാം. ഞാൻ വളരെ ചുരുക്കിയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ വേണമെങ്കിൽ പാഠഭാഗത്തിലൂടെ ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചു പോവുക. അടുത്ത അധ്യായം പൊതുജീവിതത്തിൽ ആത്മാർപ്പണം. ഇതിനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പൊതുജീവിതത്തിൽ ആശാൻ എപ്രകാരമാണ് സമീപിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നാരായണ ഗുരുവിനെയും വിവേകാനന്ദനെയും പരാമർശിക്കുന്നത് കാണാം.
അവരുടെ പ്രവർത്തന മണ്ഡലം, കാര്യക്ഷമമായ ഇടപെടലുകൾ, മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ ഒക്കെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ആശാൻ തിരിച്ചറിയുന്നുണ്ട്. ലോക വിപ്ലവങ്ങൾ എടുത്താൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം കൂടിയാണിത്. ആശാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വഭാവദാർഢ്യം, ചിന്താശീലം, സംവദിക്കാനുള്ള കഴിവ് തുടങ്ങിയ ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഈ ഗുണങ്ങളാണ് ഡോക്ടർ പൽപ്പുവിനെ ആശാനിലേക്ക് അടുപ്പിക്കുന്നതും. അപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ ആശാനിലേക്ക് അടുപ്പിക്കാനുള്ള കാരണം എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. SNDP യോഗത്തിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു ആശാൻ. അപ്പോൾ SNDP യുടെ സ്ഥിരാധ്യക്ഷൻ നമുക്കറിയാം ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഏകദേശം 16 വർഷക്കാലം ആ സ്ഥാനത്ത് തുടർന്നു. നിരവധി കാര്യങ്ങളിൽ ഇടപെട്ടു. ക്ഷേത്ര പ്രവർത്തനങ്ങൾ, ഈഴവ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസം, ആശയപ്രചരണം, ധനസഹായം, അങ്ങനെ അങ്ങനെ ഒട്ടേറെ. യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആശാൻ ഏറെ ബുദ്ധിമുട്ടി. നമുക്കറിയാം ഒരു സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ആശാനും നേരിടേണ്ടി വന്നു. പ്രധാനമായും സാമ്പത്തിക ഞെരുക്കമാണ്. ആശാന് ഉദരരോഗവും ഉണ്ടായിരുന്നു. സ്വചികിത്സയിലൂടെയും ദിനചര്യയിലൂടെയും അത് നിയന്ത്രിച്ചു. അപ്പോൾ SNDP യെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആര്? ആശാൻ. 16 വർഷക്കാലത്തോളം ആ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നിരുന്നു. അപ്പോൾ SNDP യുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. പുണ്യം നേടലാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമെന്ന് ആശാൻ കരുതി. ആശാന് പ്രജാസഭാംഗത്വവും ഉണ്ടായിരുന്നു. സമുദായ നേതൃത്വവും പ്രജാസഭാ പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോയി. പൊതുജീവിതത്തിൽ ആശാന്റെ ആത്മാർപ്പണം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അടുത്ത അധ്യായം, വേരുകൾ മണ്ണിനടിയിൽ, പൂക്കൾ ചില്ലകളിൽ. ഈ അധ്യായത്തിൽ ആശാന്റെ കാവ്യലോകത്തിൻ്റെ ആദ്യകാലത്തെ സാനു അവതരിപ്പിക്കുകയാണ്. ആശാന്റെ ആദ്യ കാവ്യം വീണപൂവാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ നളിനി എഴുതി തുടങ്ങിയിരുന്നു. പക്ഷേ പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിച്ചത് വീണപൂവ് തന്നെയാണ്. 41 ശ്ലോകങ്ങളുള്ള കാവ്യമാണ് വീണപൂവ്. സിംഹപ്രസവം ആശാന്റെ മറ്റൊരു കൃതിയാണ്. ഈ അധ്യായത്തിൽ ആശാന്റെ കൃതിയെ അവതരിപ്പിക്കലും അദ്ദേഹത്തിൻ്റെ രചനാരീതിയെയും എഴുത്തിൽ സ്വീകരിച്ച മനോഭാവവും സാനു അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ വീണപൂവിനെക്കുറിച്ചും നളിനിയെക്കുറിച്ചും സിംഹപ്രസവം എന്ന കൃതിയെക്കുറിച്ചും ഒരു ധാരണ വരുത്തിയതിന് ശേഷം പോവുക. കാരണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അടുത്ത അധ്യായം, വിവർത്തനം, ആത്മാവിഷ്കാരം. സന്യാസവും പൊതുപ്രവർത്തനവും തമ്മിൽ പൊരുത്തമുണ്ടെന്ന് ആശാൻ ബംഗാളിൽ വെച്ച് തിരിച്ചറിയുന്നുണ്ട്. തത്വങ്ങളില്ലെങ്കിൽ കുമാരനാശാൻ ഇല്ല. ഈ സന്ദർഭത്തിൽ ആശാന്റെ മനസ്സിനെ ആകർഷിച്ച ഇംഗ്ലീഷ് കാവ്യം ഏതാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഏതാണത്? എഡ്വിൻ അർണോൾഡ് രചിച്ച ദ ലൈറ്റ് ഓഫ് ഏഷ്യ. ഈ ഗ്രന്ഥം ബംഗാളിലെ കോളേജ് ലൈബ്രറിയിലാണ് ആശാൻ എടുക്കുന്നത്. ബുദ്ധമത പഠനത്തിൽ തൽപരനായിരുന്നു ആശാൻ. കഴിഞ്ഞ 2019 അഡ്മിഷനിലെ എക്സാം പേപ്പറിൽ നോക്കിയാൽ അറിയാം, അതിൽ ചോദിച്ചൊരു ചോദ്യമാണ് മതപരിവർത്തന രസവാദം എന്നത്. പാഠഭാഗം ശ്രദ്ധിച്ചു വായിച്ച കുട്ടികൾ മാത്രമേ ഈ ചോദ്യത്തിന് അന്ന് ഉത്തരം എഴുതിയിട്ടുണ്ടാകൂ. ഭൂരിഭാഗം പേരും എഴുതി കാണില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് മതപരിവർത്തന രസവാദം എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ബുദ്ധമത പഠനത്തിനുള്ള താല്പര്യത്തിൻ്റെ പ്രേരണയാലാണ് ആശാൻ ഇംഗ്ലീഷ് കാവ്യമായ എഡ്വിൻ അർണോൾഡിൻ്റെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകം വായിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പോൾ ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിൽ ചേരണമെന്ന് മിതവാദി സി കൃഷ്ണൻ വാദിച്ചു. ആ വാദത്തെ അനുകൂലിക്കാൻ ആശാൻ തയ്യാറായിരുന്നില്ല എന്നല്ല, അതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം ഒരു ലഘുലേഖ തയ്യാറാക്കുകയും ചെയ്തു. ആ ലഘുലേഖയാണ് മതപരിവർത്തന രസവാദം എന്നറിയപ്പെടുന്നത്. എന്നിരുന്നാലും ആശാന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം ശ്രീബുദ്ധൻ്റേത് തന്നെയാണ്. അതനുസരിച്ചാണ് എഡ്വിൻ അർണോൾഡിൻ്റെ കാവ്യം അദ്ദേഹം വായിക്കാനായി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നീട് ഇതിൽ ആ കാവ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാഴ്ചക്കകം വായിച്ചു തീർക്കാൻ കഴിയുമെന്നാണ് ആശാൻ ആദ്യം കരുതിയത്. പക്ഷെ 3 ദിവസത്തിനകം താനത് വായിച്ചു തീർത്തെന്ന്
ആശാൻ പിന്നീട് പറയുകയുണ്ടായി. മറ്റൊന്നിലേക്കും മനസ്സു തിരിയാൻ ആ കാവ്യം അനുവദിച്ചില്ല. അത്രമേൽ ആകർഷകമായി അനുഭവപ്പെട്ടൊരു കാവ്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ പുസ്തകം സ്വന്തമായി അദ്ദേഹം വാങ്ങുകയും ദിവസവും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ഒരു പ്രാർത്ഥന പോലെ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമായി അത് മാറുകയും ചെയ്തു. അങ്ങനെ മലയാളത്തിലേക്ക് കാവ്യം പരിഭാഷപ്പെടുത്തണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയരുകയാണ്. 1903 അദ്ദേഹം പരിഭാഷ ആരംഭിച്ചു. പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലായി എന്ന് കരുതുന്നു. ഈ പാഠഭാഗത്തിൽ ചില കത്തുകൾ നൽകിയിട്ടുണ്ട്. ആ കത്തുകൾ വായിക്കാൻ ശ്രമിക്കുക. അത് ഞാനിവിടെ പറയുന്നില്ല. അത് വായിച്ചു പോവുക, ആശയം മനസ്സിലാക്കുക. ഈ ഒരു പാഠഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്നാമതായിട്ട്, ആശാൻ രചിച്ച നാടകങ്ങളേവാ എന്നൊരു ചോദ്യം വന്നേക്കാം. അത് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആശാൻ്റെ പ്രവർത്തനം ഏത് തരത്തിലായിരുന്നു, ആശാൻ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നുള്ളതും പറഞ്ഞതാണ് ആ ചോദ്യവും, ശ്രദ്ധിക്കുക. അതുപോലെ ഡോക്ടർ പൽപ്പു ആശാനിൽ ആകൃഷ്ടനായത് എന്നുള്ള കാരണം എന്ത്? അടുത്ത ചോദ്യം, ആശാനും കൃതികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ഇതിൽ പ്രധാനമായിട്ടും ആശാൻ്റെ 3 കൃതികളാണ് പരാമർശിക്കുന്നത്. ഒന്ന് വീണപൂവാണ്, മറ്റേത് നളിനി, 3 സിംഹപ്രസവം. അപ്പോൾ ഇത് പരിഗണിച്ചായിരിക്കും നിങ്ങളതിനുള്ള ഉത്തരം എഴുതേണ്ടി വരിക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ദി ലൈറ്റ് ഓഫ് ഏഷ്യ ആരുടെ പുസ്തകമാണ്, അതിൽ പരാമർശിക്കുന്നത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. അതുപോലെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് കുമാരനാശാൻ എന്ന് നമുക്കറിയാം. മറ്റ് 2 കവിത്രയങ്ങൾ ആരൊക്കെയാണ്? മറ്റ് 2 കവിത്രയങ്ങൾ ഉള്ളൂരും വള്ളത്തോളുമാണ്. ഉള്ളൂര്, വള്ളത്തോൾ, കുമാരനാശാൻ, ഈ 3 അടങ്ങുന്നതിനെയാണ് നമ്മൾ ആധുനിക കവിത്രയം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മതപരിവർത്തന രസവാദം എന്നുള്ളത്. അതും ശ്രദ്ധിക്കുക. അതും ഇതിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.